ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയെ ചൊല്ലി പ്രാദേശിക തലത്തിൽ സി പി എമ്മിൽ തുടങ്ങിയ തർക്കമാണ് രാഷ്ട്രീയമായി സി പി എമ്മിനെ കടപുഴക്കിയ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ കലാശിച്ചത്. അന്ന് ജനതാദളിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകിയതിനെ ചന്ദ്രശേഖരൻ എതിർത്തതാണ് സി പി എമ്മിന്റെ ഔദ്യോഗിക പക്ഷം ചന്ദ്രശേഖരനുമായി ഇടയാൻ കാരണം. ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എൻ വേണുവിനെ നീക്കാനുള്ള ശ്രമം കലാശിച്ചത് സി പി എമ്മിന്റെ ഹൃദയഭൂമിയിലെ പിളർപ്പിലാണ്. എസ് എഫ് ഐയിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് വരെയായ ടി പി ചന്ദ്രശേഖരൻ തുടക്കം മുതൽ പാർട്ടി ഔദ്യോഗിക പക്ഷത്തിന്റെ കണ്ണിലെ കരടായിരുന്നു. ഏറാമലയിൽ ദീർഘകാലം ഒറ്റയ്ക്ക് പഞ്ചായത്ത് ഭരണം കൈയാളിയിരുന്നത് വീരേന്ദ്രകുമാറിന്റെ ജനതാദളായിരുന്നു. കടുത്ത മത്സരം നടത്തിയാണ് ടി പി ചന്ദ്രശേഖരനും കൂട്ടരും പഞ്ചായത്തിന്റെ ഭരണം നേടിയത്. ചന്ദ്രശേഖരന്റെ ഉറ്റ അനുയായി എൻ വേണു ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി. എന്നാൽ രണ്ടര വർഷത്തിനകം വേണുവിനെ മാറ്റി എസ് ജെ ഡിയുടെ നേതാവിനെ പ്രസിഡന്റാക്കാൻ സി പി എം തീരുമാനിച്ചതോടെ ചന്ദ്രശേഖരനും കൂട്ടരും അതിൽ ഗ്രൂപ്പിസം അടത്തു. തീരുമാനം നടപ്പാക്കാനെത്തിയ ജില്ലാ സെക്രട്ടറിയെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയും പ്രദേശത്തെ നൂറുകണക്കിന് പാർട്ടി അംഗങ്ങളും അണികളും പാർട്ടിക്കെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ തീരുമാനം തിരുത്താതിരുന്ന ഔദ്യോഗിക പക്ഷം പിണറായിയുടെ കുലംകുത്തി പ്രസ്താവനയിലൂടെ വിമതരെ നേരിടുമെന്ന മുന്നറിയിപ്പ് നൽകി. പിന്നീട് ചന്ദ്രശേഖരനും കൂട്ടരും റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന പേരിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ചു. മാത്രമല്ല ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും സി ഐ ടി യുവിനും ചന്ദ്രശേഖരൻ സമാന്തര കമ്മിറ്റികൾ ഉണ്ടാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് 3 പതിറ്റാണ്ടിനിടെ ഒരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വടകര മണ്ഡലത്തിൽ ചന്ദ്രശേഖരൻ മത്സരിച്ചു. എസ് ജെ ഡി യു ഡി എഫിലേക്ക് പോവുകയും ചെയ്തതോടെ വടകര സീറ്റ് സി പി എമ്മിന് നഷ്ടമായി. ഇതോടെ ചന്ദ്രശേഖരൻ സി പി എമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വർഗവഞ്ചകനായി. എന്നാൽ ചന്ദ്രശേഖരന് പിന്നിൽ അടിയുറച്ചു നിന്ന ഒഞ്ചിയത്തെ ആർ എം പിക്കാർ സി പി എമ്മിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല. പലപ്പോഴും സി പി എമ്മുമായി സംഘർഷമുണ്ടായി. പുറത്തുനിന്നെത്തിയ ക്വട്ടേഷൻ സംഘങ്ങൾ തന്റെയും ആർ എം പി പ്രവർത്തകരുടെയും ജീവനെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ചന്ദ്രശേഖരൻ പരസ്യമായി ആരോപിച്ചിരുന്നു. എന്നാൽ പോലീസടക്കം ആരും അത് ഗൗരവമായി എടുത്തില്ല. ഒഞ്ചിയത്ത് നിലനിന്ന ഈ അവസ്ഥയ്ക്കൊടുവിലാണ് ചന്ദ്രശേഖരനെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. ടി പി ചന്ദ്രശേഖരനെ വധിക്കാനുള്ള ശ്രമങ്ങൾ 2009 മുതൽ തന്നെ ആരംഭിച്ചെന്ന് കോടതി നൽകിയ കുറ്റപത്രത്തിൽ ക്രൈംബ്രാഞ്ച് പറയുന്നു. പക്ഷേ ഇതെല്ലാം പല കാരണങ്ങളാൽ പരാജയപ്പെട്ടു. ഒടുവിൽ കൊലയാളികൾ വിജയിച്ചത് 2012 മെയ് 4 ആ ദിവസത്തെ സംഭവ വികാസങ്ങളിലേക്ക്. ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം പ്രകാരം ടി പി വധിക്കാൻ ആദ്യം ഗൂഢാലോചന നടന്നത് 2009 ഓഗസ്റ്റിൽ. ആ വർഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ടി പി വധിക്കാൻ നിരവധി തവണ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. പാളിപ്പോയ നിരവധി ശ്രമങ്ങൾക്കൊടുവിൽ ടി പി യെ കൊലപ്പെടുത്താനുള്ള പദ്ധതിക്ക് അന്തിമരൂപം കൈവരുന്നത് എന്റെ പിന്നിൽ കാണുന്ന പടയങ്കണ്ടി രവീന്ദ്രന്റെ പൂക്കടയിൽ വച്ചായിരുന്നു. 2012 മെയ് 2 പടയങ്കണ്ടി രവീന്ദ്രന്റെ പൂക്കടയിൽ വെച്ചാണ് ആദ്യ ഗൂഢാലോചന നടന്നതെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. അന്ന് നടന്ന യോഗത്തിൽ സി പി നേതാക്കളായ സി എച്ച് അശോകൻ, കെ കെ കൃഷ്ണൻ, പടയങ്കണ്ടി രവീന്ദ്രൻ, പി മോഹൻ എന്നിവർ പങ്കെടുത്തു. ഒടുവിൽ ഓപ്പറേഷൻ നടത്താനുള്ള ചുമതല കെ സി രാമചന്ദ്രന് കൈമാറി. തുടർന്ന് ഏപ്രിൽ 25, 27, മെയ് 2, 3 തീയതികളിൽ ടി പി വധിക്കാൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ പരാജയപ്പെട്ടു. ഒടുവിൽ ക്വട്ടേഷൻ സംഘം ലക്ഷ്യം കണ്ടത് മെയ് 4. അന്നുച്ചയ്ക്ക് ബൈക്കിൽ വീട്ടിൽ നിന്നിറങ്ങിയ ടി പി നേരെ പോയത് കണ്ണൂർക്കര പഞ്ചായത്ത് ഓഫീസിൽ. രാത്രി 8 ഓർക്കട്ടേരി ടൌണിലേക്ക് തിരിച്ചു. പോകും വഴി വീടിന് മുന്നിലെത്തി ഹെൽമറ്റ് മകന് കൈമാറി. ടി പി യെ പിന്തുടർന്ന് വിവരം നൽകാൻ ചുമതലപ്പെടുത്തിയ സി കെ രജികാന്തും കെ പി ദീപനും ടി പി യെ കാണുന്നത് രാത്രി 9 സുഹൃത്ത് ജാഫറിന്റെ ട്രാവൽ ഏജൻസിക്ക് മുന്നിൽ. അന്ന് രാത്രി 9 എന്റെ ഓഫീസിലേക്ക് വരികയും മിനിറ്റുകളോളം എന്റെ ഈ സ്ഥാപനത്തിൽ വെച്ച് സംസാരിക്കുകയും പിന്നീട് താഴേക്ക് ഞങ്ങൾ ഒരുമിച്ച് താഴേക്കിറങ്ങുകയും അതിനുശേഷം ഞാൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്ക് ഞാൻ ടി പിയുമായി പിരിഞ്ഞ് പോയതാണ്. ടി പി യെ ട്രാവൽ ഏജൻസിയിൽ കണ്ട വിവരം ദിവൻ കൊടിസുനിയെ ഫോണിലൂടെ അറിയിക്കുന്നു. ഈ സമയം ക്വട്ടേഷൻ സംഘം ആയുധങ്ങളുമായി കാത്തുനിന്നത് ഓർക്കട്ടേരി ടാക്സി സ്റ്റാൻഡിൽ. 10 ട്രാവൽ ഏജൻസിയിൽ നിന്ന് ടി പി തൊട്ടരിയിലുള്ള ബാലന്റെ തട്ടുകടയിലെത്തുന്നു. ഒരു ഫോൺ എത്തിയതിന് തൊട്ടുപിന്നാലെ ടി പി ബൈക്കിൽ വള്ളിക്കാട്ടേക്ക് തിരിക്കുന്നു. അപ്പോൾ സമയം രാത്രി 10:07. വള്ളിക്കാട്ടേക്ക് തിരിച്ച ക്വട്ടേഷൻ സംഘം ഇവിടെ വെച്ചാണ് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ടി പി ചന്ദ്രശേഖരനെ കാണുന്നത്. കെ സി രാമചന്ദ്രനെ ഫോണിൽ വിളിച്ച് ടി പിയുടെ ബൈക്കാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ബൈക്ക് ഇടിച്ചു തെറിപ്പിച്ചു. തുടർന്ന് നിലത്ത് വീണ ടി പി ചന്ദ്രശേഖരനെ വാളുകൾ കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.